ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമുണ്ട്. റോമലേഖനം 3:3 അതിന്റെ 23 മുതലുള്ള ഭാഗങ്ങളിൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ധനനായ പൗലോസ് റോമാസഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ ആത്മാവിൽ പറയുകയാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരെയും കുറിച്ച് വചനം പറയുകയാണ്, എല്ലാവരും പാപിയാണ്, എല്ലാവരിൽ നിന്നും ദൈവ തേജസ് ഇല്ലാതായി തീർന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് വിശുദ്ധിയോടെ ഞാൻ ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സാധാരണ മനുഷ്യരെ ഒത്തിരി കാണാൻ പറ്റും. എന്നാൽ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരെയും കുറിച്ച് ദൈവവചനം പറയുകയാണ്, എല്ലാവരും പാപിയാണ്, ജനിക്കുമ്പോൾ തന്നെ ജന്മനാ പാപത്താൽ ജനിക്കുന്നു. ആ ഒരു തിരിച്ചറിവ് റോമസഭയോട് പൗലോസ് കൈമാറുമ്പോൾ ഈ കാലഘട്ടത്തിൽ നിൽക്കുന്ന നമ്മോടെല്ലാം ആത്മാവ് പറയുന്നത് എല്ലാവരും പാപികളാണ്. എന്നാൽ ദൈവവചനം പറയുന്നു, ഈ പാപത്തിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടാൻ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലമല്ലാതെ ഒരു മനുഷ്യന് നീതിമാനാകാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ പിതാവ് പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് വചനം പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശുദ്ധ ബൈബിളിൽ ആത്മാവ് നമ്മളോട് പറയുന്നത് നമ്മൾ പാപിയാണ്, നമുക്കൊരു നീതീകരണം വേണം. എന്നാൽ അതിന് തൊട്ടു മുകളിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല, ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രയും പ്രാപിക്കുന്നത്. ന്യായപ്രമാണം ദൈവം തന്നു. ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപത്തെക്കുറിച്ച് ബോധം വരിക എന്നുള്ളതിനപ്പുറത്ത് ന്യായപ്രമാണം കൊണ്ട് ഒരു മനുഷ്യന് നീതീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം അതവരെ കൊണ്ട് കഴിയുന്നതല്ല. ഇത് മനസ്സിലാക്കിയ നല്ല ദൈവം ഈ ന്യായപ്രമാണത്തെ നിവർത്തിക്കാൻ കഴിയുന്ന ആ യേശു ക്രിസ്തുവിനെ, സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് 3 ആണിമേൽ തറയ്ക്കപ്പെട്ട് അവസാനത്തുള്ളി രക്തം വരെ ചൊരിയപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇന്നും ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, ഒരു മനുഷ്യൻ നീതിമാനാകണമെങ്കിൽ ആ ക്രൂശിലേക്ക് നോക്കി പരസ്യമായി നിർത്തിയിരിക്കുന്ന ആ യേശുവിൻ്റെ രക്തത്തിലൂടെ അല്ലാതെ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നീതി നേടാൻ, പാപപരിഹാരം നേടാൻ ഒരു സ്ഥലത്തും പോയിട്ട് കാര്യമില്ല, ഒരു പ്രവൃത്തികളും ചെയ്തിട്ട് കാര്യമില്ല. യേശുവിൻ്റെ ക്രൂശീകരണത്തെ വിശ്വസിച്ച് ആ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ആത്മാവിൽ സഞ്ചരിക്കാൻ റെഡിയാണെങ്കിൽ സത്യ വേദപുസ്തകം പറയുന്നത് പോലെ ഒരു ഭവനം നമുക്കുണ്ട്, നിത്യരാജ്യമുണ്ട്. അവിടേക്ക് പ്രവേശിപ്പാൻ, ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.